കഴിഞ്ഞ സീസണിൽ എന്നെ കുറിച്ചായിരുന്നു ആ വിവാദം. ഞാൻ പുറത്തുനിന്ന് പി ആർ സെറ്റ് ചെയ്തിട്ട് പോയി കളിച്ചു പുറത്തു. ഇത്തവണ ഡോക്ടർ പി ആർ തുടക്കത്തിലെ സെറ്റ് ചെയ്തിട്ട് പോയി കളിച്ചു പുറത്തു. പി ആർ സെറ്റ് ചെയ്തിട്ടാണോ പോയത്? ഞാൻ ഓൾറെഡി ഒരു ഇതിൽ പറഞ്ഞതാണ്, സി ഞാൻ ഒന്നാമത്തെ കാര്യം പി ആർ കൊടുത്തിട്ടില്ല, ഒരാളിനെ കൊടുത്തില്ല. കാരണം ഞാൻ ഇത് അല്ല അങ്ങനെയല്ല, ഇതിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരു ഷോ എന്ന് പറയുന്നത് എനിക്ക് വന്ന ഓപ്പർച്യൂണിറ്റി അല്ല, ഞാൻ തേടി പിടിച്ച് പോയ ഓപ്പർച്യൂണിറ്റി. ഇത്രയും നാൾ മുമ്പേ ലീവ് എടുത്ത് ഒരാൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് കഷ്ടപ്പെട്ട് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ വന്ന് ആദ്യത്തെ ദിവസം തൊട്ടേ എനിക്ക് കളിച്ച് ജയിച്ച് വരണം, മനസ്സിലായില്ലേ? അത് ഞാൻ ചെയ്തു. അതുമാത്രമല്ല, ഒരു പക്ഷേ പി ആറിനെയൊക്കെ പുറത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളിടുന്ന എഫേർട്ട് വെറുതെ ആവും. കാരണം നമ്മൾ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ, ബാക്കി അവർ നോക്കിക്കോളെന്ന് വിചാരിക്കും, നമ്മൾ കളിക്കത്തില്ല. ഇപ്പൊ സി സത്യം പറഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസിൽ വരുമ്പോൾ പി ആർ കൊടുക്കുക എന്ന് പറയുന്നത് കോമൺ കാര്യമായിരിക്കാം, പലരും കൊടുക്കുന്നുണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. ഇപ്പൊ കാശ് കൊടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യും, പക്ഷേ അതിന് പകരം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അത് കളിച്ച് നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം, മനസ്സിലായില്ലേ? അതാണ് ഞാനിപ്പോൾ ജയിച്ചത്. 70-ാമത്തെ ദിവസം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പേരുടെ മനസ്സിൽ എൻ്റെ പി ആർ എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന ഇത്രയും പേരാണ്, അവരാണ് എൻ്റെ പി ആർ. കൊച്ചു കുട്ടികളൊക്കെയാണോ എൻ്റെ പി ആർ, മനസ്സിലായില്ലേ? ഇത്ര ഉള്ള കുഞ്ഞു കുഞ്ഞു വാവകളും അവരുടെ അമ്മമാരും വീട്ടിലുള്ള അമ്മമ്മമാരൊക്കെയാണ് എൻ്റെ പി ആർ, മനസ്സിലായ? അപ്പൊ അത് നിങ്ങൾ പി ആർ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, അവരെന്നെയാണ് എൻ്റെ പി ആർ. അവരോടാണ് പറയേണ്ടത്. ഭയങ്കര ജെനുവിൻ ആയിരുന്നു. എത്ര പേരാണ് പൊട്ടി കരഞ്ഞെന്നറിയോ? എനിക്ക് കുറെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പേജിനകത്തൊക്കെ അമ്മമാർക്കൊക്കെ ബി പി കൂടിയിട്ട് എന്ത് ചെയ്യണം, ഇതിപ്പോ ഈ ഷോയ്ക്ക് ഇങ്ങനെ കണ്ടു, റോബിനെ പിടിച്ച് അകത്ത് കൂട്ടിയിട്ടേക്കുന്നു, എന്റെ അമ്മ ബി പിയുടെ ഗുളികയെ തപ്പി നടക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ ഇവരോടൊക്കെ ഇതൊക്കെ നിങ്ങൾ അങ്ങനെ കാണരുത്, ഇതൊരു ഗെയിമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. പക്ഷെ ഒരുപാട് പേര് ഹൃദയം കൊണ്ട് സ്നേഹിച്ചു. ഒത്തിരിയേറെ പേര്, കുഞ്ഞുങ്ങളാകട്ടെ അമ്മമാരാകട്ടെ അമ്മമാരാകട്ടെ, ഒരുപാട് ചെറുപ്പക്കാർ, ഒത്തിരി പേര് ഇഷ്ടം പോലെ. അത് മാത്രമല്ല, ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഒരാളും നമ്മൾ തമ്മിൽ പോലും നേരിട്ട് നേരത്തെ ബന്ധമില്ല, പക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിൽ തോന്നി സാബുമോൻ അബ്ദുസമദ് പോലെ, പിന്നെ മുൻ കണ്ടസ്റ്റൻസ് പലരും പോലെ ഒരുപാട് പേര് റോബിനെ സപ്പോർട്ട് ചെയ്തു. അവരോട് എല്ലാവരോടുമായിട്ട് എന്താണ് പറയുക? ഇപ്പം ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ പോകുമ്പം ഞാൻ എനിക്ക് ശരിയെന്ന് മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ അത് ഞാൻ ചെയ്തതെല്ലാം ശരിയായിരുന്നു, അല്ലെങ്കിൽ എല്ലാം ശരിയെന്നല്ല, അത് ഇത് കണ്ടുകൊണ്ടിരുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്തു, അവരത് നെഞ്ചിലേറ്റി എന്ന് അറിയുമ്പം എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. സീ, ഞാൻ വിന്നർ അല്ലായിരിക്കും, ഈ ട്രോഫി എൻ്റെ കയ്യിൽ ഇല്ലായിരിക്കും, പക്ഷേ ഞാൻ തന്നെയാണ് ഈ സീസണിൻ്റെ വിന്നർ. അല്ല, വീണ്ടും പറയാം, കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 4 വിന്നർ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ്. അത് അങ്ങനെ, അത് അത് എന്റെ തീരുമാനമാണ്, അത് ഞാൻ ഇങ്ങ് എടുക്കുക. മറ്റേ പഞ്ചും കൂടെ വരട്ടെ. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഐ ഡു, വരട്ടെ. അത് പറഞ്ഞല്ലേ. സോ ദിസ് ഈസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ദിസ് ഈസ് മീ, ദിസ് ഈസ് വാട്ട് ഐ ഡു.